നിങ്ങളും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരാണോ? ഈ സമയത്ത് ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? അതും ഓഫ്ലൈനായി പോയി പഠിക്കാൻ താല്പര്യമില്ലായിരിക്കും, ചിലപ്പം സമയമില്ലായിരിക്കും. ഈ സെയിം അനുഭവം തന്നെയാണ് നുസ്ബ എന്ന സ്റ്റുഡൻറ്റിനെ നിങ്ങൾ കേൾക്കാൻ സാധിച്ചത്. നുസ്ബ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠിച്ച് മലബാർ ഹോസ്പിറ്റലിൽ പ്ലേസ്ഡ് ആയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നുസ്ബയുടെ എക്സ്പീരിയൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ കരിയർ ടോക്ക് നമ്മോടൊപ്പം ഉള്ളത് നുസ്ബയാണ്. നുസ്ബ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അബോധ. താങ്ക് യു. ഓക്കെ, അപ്പം നുസ്ബയുടെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട് മാവൂരാണ്. ഓക്കെ, എന്റെ വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോനുണ്ട്, ഹസ്ബൻഡിന്റെ ഉമ്മയും ഉണ്ട്. ഓക്കെ, സോ അപ്പോ ഏത് കോഴ്സ് ആവോ ചൂസ് ചെയ്തിരുന്നത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അപ്പോ അതേ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ കുറിച്ച്? ക്ലാസ് ഒക്കെ ഉഷാറാണ്, റെക്കോർഡ് ക്ലാസ്സസ് ആണ്. ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സൂമില് അപ്പം തന്നെ ക്ലിയർ ചെയ്തൊക്കെ തരും. ടൈം കൊണ്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? ഞാനൊരു രണ്ടു മാസത്തിനുള്ളില്. ഓക്കെ, രണ്ടു മാസം എടുത്തില്ലല്ലേ? ഇല്ലല്ല. ഓക്കെ, എപ്പോഴൊക്കെ നോർമലി ക്ലാസ് കണ്ടിരുന്നത്? എപ്പോഴാണ് ഫ്രീ ടൈം? ഞാന് ഫ്രീ ടൈം ഞാന് വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാന് ഒരു 11 മണി ആ ടൈമിലൊന്നും കേൾക്കും എന്റെ ഫ്രീ ടൈമില്, വൈകുന്നേരം പിന്നെ രാത്രിയും കേൾക്കും. ഓക്കെ, അപ്പോ ഡൗട്ട് ഒക്കെ വരുവാണെങ്കിൽ ഓൺ ടൈമിൽ തന്നെ ലൈവ് സെഷനിൽ കേറിയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടില്ലേ? ക്ലിയർ ചെയ്യാം. ആ ഓ ഓക്കെ. സോ അപ്പോ നുസ്ബ നേരത്തെ എന്താ പഠിച്ചിരുന്നത് അവധിയിൽ വരുന്നതിന് മുമ്പേ? ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് DMLT ചെയ്തിരുന്നു KMCT കോളേജിൽ. ഓക്കെ, പക്ഷെ എനിക്ക് അത് മാരേജിന് ശേഷം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, പിന്നെ ഒരു കോഴ്സ് പിന്നെയാണ് ഇത് ചൂസ് ചെയ്തത്. പോയി പഠിക്കാനുള്ള ഒരു സാമ്പത്തികല്ലേ ഇനി, അപ്പോ ഇത് കുറഞ്ഞൊരു ഫീസിൽ ഇങ്ങനെ കിട്ടിയപ്പോ അങ്ങനെ വെറുതെ ഒന്ന് ചെയ്തു നോക്കാന്നുള്ളവർക്ക് ഇപ്പൊ എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടി, ഇപ്പൊ ഹാപ്പിയാണ്. ഓക്കെ, സോ അപ്പോ ഈ ജോയിൻ ചെയ്ത ടൈമിൽ എങ്ങനെ അവധിയെ പറ്റി അറിഞ്ഞു? എങ്ങനെ ഈ ഒരു കോഴ്സ് അന്വേഷിക്കുന്ന ടൈമില്? ഞാന് ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്, ജസ്റ്റ് കണ്ടപ്പോ ഓരോയിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ്. അപ്പൊ ഒരെല്ലാം പറഞ്ഞു തന്നു, അങ്ങനെയാണ് ജോയിൻ ചെയ്ത്. അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്യുമ്പോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിനി. ഓക്കെ, ഈ 2800 രൂപയ്ക്ക് ജോയിൻ ചെയ്താൽ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ അതൊക്കെയായിരുന്നു പേടി? ആ അതന്നെ, ഞാൻ കൊറേ സെർച്ച് ചെയ്തിരുന്നു ഇങ്ങനെ കുറഞ്ഞതില് ചെയ്യാൻ പറ്റണേ. പിന്നെ വീട്ടിലിരുന്നു, പോയി പഠിക്കാനുള്ള മോനുണ്ടായിരുന്നു, അപ്പൊ പോയി പഠിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പൊ അങ്ങനെ. ഓക്കെ, സോ അപ്പം കംപ്ലീറ്റ്ലി നുസ്ബയ്ക്ക് ഓൺലൈൻ ക്ലാസ് സാറ്റിസ്ഫാക്ഷൻ അല്ലായിരുന്നു? അതായത് ജസ്റ്റ് നല്ലോണം ഉപകാരപ്പെട്ടില്ലേ? നല്ലോണം തന്നെയാണ് ക്ലാസ്. ഓക്കെ, എന്തേലും ഡിഫറൻസ് വല്ല തോന്നിയോ? അതായത് ജസ്റ്റ് ഓൺലൈൻ തന്നെ മതിയായിരുന്നു, അതാ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഓഫ്ലൈൻ സെന്ററിൽ പോവാതെ പഠിച്ചുകൊണ്ട് എന്തേലും ഡിഫറൻസ് വല്ല തോന്നിയോ ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട്? ഇല്ലല്ല, അവിടുന്ന് കിട്ടുന്ന തന്നെയാണ് ഇവിടുന്ന് കിട്ടി. ഞാൻ അന്വേഷിച്ചിരുന്നു, എന്റെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഓഫ്ലൈന് പോണുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോ അത് വലിയൊരു തന്നെയാണ്. ഓക്കെ, സോ അപ്പോ മിസ് ഇപ്പൊ എവിടെയാണ്? ഇന്റേൺഷിപ്പ് ചെയ്യാണോ അതോ ഡാറ്റ് ജോബ് ചെയ്യാണോ, വർക്ക് ചെയ്യുന്ന എവിടെയാണ്? ഇന്റേൺഷിപ്പ് ചെയ്യാണ് മലബാർ ഹോസ്പിറ്റലില്, എരഞ്ഞിപ്പാലം. ഓക്കെ, സോ ഇന്റേൺഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ആയോ? ആ 2 ആഴ്ച കഴിഞ്ഞു, 3ാമത്തെ ആഴ്ചയാണ്. ഓക്കെ, സോ അപ്പം ഈ 2 ആഴ്ച പോയിട്ട് എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്ന് എങ്ങനെയുണ്ട്? അവിടുത്തെ ഒരു വർക്കിംഗ് കൾച്ചർ എങ്ങനെയുണ്ട്? സപ്പോർട്ടീവ് ആണോ? ആ എല്ലാരും സ്റ്റാഫ് ഒക്കെ സപ്പോർട്ടീവ് ആണ്. ഞാൻ ആദ്യം OP-യിലായിരുന്നു, ഇപ്പൊ സ്കാനിങ്ങിലാണ്. കുഴപ്പമില്ല, ഓരോക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ തരുന്നുണ്ട്. അപ്പോ നേരത്തെ ഈ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അബോധയിൽ ജോയിൻ ചെയ്ത ടൈമിൽ വിചാരിച്ചിരുന്നോ നിനക്ക് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണ്? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാന് ആദ്യം വിചാരിച്ചേ ഡിഗ്രി ചെയ്യാന്നേനി ഇൻസ്റ്റന്റ് ആയിട്ട്. അപ്പം വേഗം ഒരു ജോലിയിലേക്ക് എത്താൻ കഴിയൂലല്ലോ എന്നുള്ളതിലേക്കാണ് ഇങ്ങനെ ചൂസ് ചെയ്തത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, ഹാപ്പി അല്ലേ? ഫാമിലി സപ്പോർട്ട് ആയിരുന്നു, ഹസ്ബൻഡ് ആണ് പറഞ്ഞത് ചെയ്തു നോക്ക് എന്നുള്ള, സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? ഓ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോ താങ്ക് യു മിസ് ഇത്ര ടൈം നോക്കി സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, താങ്ക് യു. ഞാൻ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്ക്. താങ്ക് യു.